സിദ്ധുക്കാപ്പൻ എൻഐഎ ചാരനോ? സിദ്ധുക്കാപ്പന്റെ ശരീരത്ത് ചിപ്പും കോടുകളും കടുപ്പിച്ചായിരിക്കുമോ എൻഐഎ വിട്ടിരിക്കുന്നത്? സിദ്ധുക്കാപ്പൻ പുറത്തിറങ്ങിയത് മുതൽ പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യ നീക്കങ്ങൾ ചോരുകയാണെന്നും തകരുകയാണെന്നും ഭീകര സംഘടന കേന്ദ്രങ്ങൾ ആശങ്കപ്പെടുന്നു. ഇപ്പോൾ ഈ സംശയം ഉന്നയിച്ച് കാപ്പനെ അകറ്റി നിർത്തുന്നത് സ്ലീപ്പർ സെല്ലുകളും SDPIയുമാണ്. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദിയും ഹദ്രാസ് കലാപക്കേസിൽ പ്രതിയുമായ സിദ്ധുക്കാപ്പൻ ഇപ്പോൾ മലപ്പുറത്തെ വേങ്ങരയിലെ വീട്ടിലാണ്. ആ പോലീസ് സ്റ്റേഷൻ വിട്ട് പോകാൻ അനുവാദമില്ല. എന്നാൽ സിദ്ധുക്കാപ്പൻ ഇപ്പോൾ എൻഐയുടെ ഏജന്റോ ചാരനോ ആണോ എന്ന് പോപ്പുലർ ഫ്രണ്ട് സംശയിക്കുകയാണ്. ഇതിന്റെ കൃത്യമായ ചില തെളിവുകളും ഉണ്ട്. ഈ ചിത്രം നോക്കുക. ജാമ്യം കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള തീവ്രവാദ കേസിൽ സിദ്ധുക്കാപ്പന് ജാമ്യം ലഭിച്ചത് എങ്ങനെയെന്ന ചില സൂചനകൾ മനസ്സിലാക്കാം. ഈ ചിത്രത്തിൽ സിദ്ധുക്കാപ്പന്റെ അഭിഭാഷകന് മുസ്ലിം ലീഗ് നേതാവുമായ ഹാരിസ് ബീരാൻ 2022 ഓഗസ്റ്റ് 21 ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയെ സന്ദർശിച്ചതാണ്. ശ്രീധരൻപിള്ള നടത്തിയ അസാധാരണവും ദുരൂഹത നിറഞ്ഞതുമായ ചിത്രം കൂടി കാണാം. ഇത് ഗോവ ഗവർണറുടെ ഔദ്യോഗിക ഓഫീസിലെ ചിത്രമാണ്. കാപ്പന്റെ അഭിഭാഷകനും ലീഗ് നേതാവുമായ ഹാരിസ് ബീരാൻ 2022 ഓഗസ്റ്റ് 21 ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയെ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സെപ്റ്റംബർ 13 സിദ്ധുക്കാപ്പന് ജാമ്യം കിട്ടിയത്. ഇതിലെല്ലാം ചില വിരോധ ആഭാസങ്ങൾ ഉള്ളതായി ചൂണ്ടിക്കാട്ടുന്നു. ഈ ചിത്രം നോക്കുക. സിദ്ധുക്കാപ്പന്റെ മനം മാറ്റത്തിന്റെ സൂചനയും മറ്റുമായി SDPI കാണുന്ന കാരണം ഈ ചിത്രത്തിലുണ്ട്. മുസ്ലിം ലീഗിനെ വരണ്യ പാർട്ടിയെന്ന് വിമർശിച്ചിരുന്ന കാപ്പൻ മാനസാന്തരപ്പെട്ട് പാണക്കാട് വസതിയിൽ തങ്ങൾ കുടുംബത്തിനു മുന്നിൽ വിനീത വിധേയനായി നിൽക്കുകയാണ്. ഇത് പോപ്പുലർ ഫ്രണ്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിനും നേതാക്കളുടെ കൂട്ടറസ്റ്റിനും ഒരാഴ്ച മുമ്പ് കാപ്പന്റെ ജാമ്യം അതിവേഗം ലഭിച്ചതിൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ദുരൂഹത തോന്നിയിട്ടുണ്ട്. ജാമ്യം നേടിയ കാപ്പൻ പോപ്പുലർ ഫ്രണ്ട് ശക്തി കേന്ദ്രമായ വേങ്ങരയിലെ വീട്ടിലെത്തിയപ്പോൾ നാട്ടുകാരിൽ നിന്നും തണുപ്പൻ സ്വീകരണമാണ് ലഭിച്ചത്. കാപ്പൻ മലപ്പുറത്തെത്തി ദിവസങ്ങൾക്കകം പോപ്പുലർ ഫ്രണ്ട് കമാൻഡർ KP കമാൽ UP പോലീസിന്റെ പിടിയിലായതോടെ സംശയം ഇരട്ടിച്ചു. ഏറെക്കാലമായി അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് പെരിന്തൽമണ്ണയിൽ ഒളിവിലായിരുന്നു കമാൽ. പോപ്പുലർ ഫ്രണ്ടിന്റെ കമാൻഡും കില്ലിംഗ് സ്ക്വാഡ് തലവനും തെക്കേ ഇന്ത്യയുടെ ചീഫുമായിരുന്നു KP കമാൽ. UP പോലീസ് കമാലിന്റെ തലയ്ക്ക് 25,000 രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചതാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധനവും റെയ്ഡും നടത്തിയപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് പോലും KP കമാലിന്റെ രഹസ്യ കേന്ദ്രത്തിൽ ചെല്ലാൻ ആയിട്ടില്ലായിരുന്നു. 3 കൊല്ലം മലപ്പുറത്തെ രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിഞ്ഞ KP കമാൽ സിദ്ധുക്കാപ്പൻ മലപ്പുറത്തെത്തി ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റിലുമായി. കാപ്പനുമായി കമാൽ ഫോണിൽ ബന്ധപ്പെട്ടതാണ് കുരുക്കായതെന്നും സൂചനയുണ്ട്. അതായത്, എൻഐഎ സിദ്ധുക്കാപ്പനിലൂടെ നടത്തുന്ന നീക്കമാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ ഭയപ്പെടുത്തുന്നത്. കാപ്പൻ എൻഐയുടെ നിരീക്ഷണത്തിലാണ്. കാപ്പന്റെ ഫോണും പ്രവർത്തനവും എല്ലാം നിരീക്ഷണത്തിലാണ്. കാപ്പനുമായി അടുക്കരുതെന്നും പിടിയിലാകുമെന്നും രഹസ്യ നിർദ്ദേശങ്ങൾ വരെ സ്ലീപ്പർ സെല്ലുകൾ നൽകിയതായി അറിയുന്നു. സിദ്ധുക്കാപ്പനെ എൻഐഎ ഒരു ചാവേറിനെ പോലെ നമുക്കും ഇസ്ലാമിക തീവ്രവാദത്തിനുമെതിരെ ഉപയോഗിക്കുന്നുവെന്നും പോപ്പുലർ ഫ്രണ്ട് സംശയിക്കുകയാണ്. ഇപ്പോൾ സിദ്ധുക്കാപ്പൻ അപകടകാരിയാണ്. അയാളിലൂടെ നമ്മുടെ എല്ലാ വിവരങ്ങളും എൻഐഎ ചോർത്തുമെന്നും രഹസ്യ നിർദ്ദേശങ്ങളുണ്ട്. ഇനി എൻഐഎ കാപ്പനെ പിടിച്ച് ഒന്ന് കുടഞ്ഞാൽ ആരൊക്കെ വന്നു കണ്ടു എന്തു പറഞ്ഞു ആരൊക്കെ വിളിച്ചു എല്ലാം മണി മണി പോലെ കാപ്പൻ പറയുമെന്നും പോപ്പുലർ ഫ്രണ്ട് ഭയക്കുന്നു. കാപ്പൻ ജയിലിലായിരുന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പോപ്പുലർ ഫ്രണ്ട് സൈബർ പോരാളികളിൽ നിന്നും ലഭിച്ചിരുന്ന പിന്തുണ ഇപ്പോഴില്ല. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷമുള്ള ഭയം മാത്രമല്ല, കാപ്പനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതും ഇതിനുള്ള കാരണമായി. പോപ്പുലർ ഫ്രണ്ടുകാരുടെ അകൽച്ചയിലെ അപകടം മണത്ത കാപ്പൻ ലീഗിന്റെ സംരക്ഷണം തേടിയിട്ടുണ്ട്. ലീഗ് വരേണ്യ പാർട്ടിയാണെന്നും സമ്പന്ന താൽപര്യം മാത്രം നോക്കുന്നവരാണെന്നും ആക്ഷേപിച്ചിരുന്ന കാപ്പൻ മലക്കം മറിഞ്ഞു. പാണക്കാട് തങ്ങളുടെ വസതിയിൽ കുടുംബമൊത്ത് സന്ദർശനം നടത്തിയാണ് കാപ്പൻ ലീഗിനോടുള്ള വിധേയത്വം പരസ്യമാക്കിയത്. കാപ്പൻ ജയിലിലായ സഹതാപത്തിൽ ഗൾഫിലെ പോപ്പുലർ ഫ്രണ്ട് അനുഭാവികൾ കോടിക്കണക്കിന് രൂപ കാപ്പൻ കുടുംബത്തിന് സഹായം എത്തിച്ചിരുന്നു. സക്കാത്ത് കിട്ടി സമ്പന്നനായതോടെ കാപ്പൻ ഇപ്പോൾ വന്ന വഴി മറക്കുന്നു എന്ന് വരെ പറയുന്നു. എൻഐഎ കാപ്പന്റെ ബോഡിയിൽ ചിപ്പുകൾ കയറ്റിയിട്ടുണ്ടോ എന്ന് പോലും ഭയക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.